പാലക്കാട്ടേക്കാണ് ഈ മണിക്കൂറിൽ നമ്മൾ ആദ്യം പോകുന്നത്. ശക്തമായ മഴയിൽ പാലക്കാട് ഒലിപ്പാറ പുത്തൻകാട് ഭാഗത്തുള്ള 14 വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. വീട്ടിലുണ്ടായിരുന്ന 50 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വെള്ളം കയറിയതോടെ ഇന്നലെ വൈകിട്ട് മരിച്ച പ്രദേശവാസിയായ ബാബുവിന്റെ മൃതദേഹം വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് മാറ്റേണ്ടി വന്നു. സുഹൈലുണ്ട്. സുഹൈൽ, ഇന്നലെ പകൽ വരെ പാലക്കാട് ജില്ലയിൽ അത്ര ശക്തമായ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ രാത്രിയോടെ മഴ കൂടുതൽ കനത്തു. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് വലിപ്പാറ പുത്തൻകാട് ഭാഗത്തെ വീടുകളിലേക്ക് വെള്ളം എത്തിയത്. സമീപത്തെ പുഴ കരകവിഞ്ഞൊഴുകിയതാണ് വെള്ളമെത്താൻ കാരണം. ഇതോടെ 50 പേരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടി വന്നു. സമീപത്തെ സ്കൂളിലേക്കാണ് പാർപ്പിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കർഷകർ വിളയിച്ചെടുത്ത ധാന്യങ്ങൾക്ക് അവർ തന്നെ വില നിശ്ചയിക്കണം. കർഷകൻ കർഷക തൊഴിലാളിയായി മാറണം. ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, നിങ്ങൾ ഒരു കർഷക തൊഴിലാളിയായി മാറും. പുലർച്ചെ 3 മണിയോടെയാണ് ഈ വലിയ രീതിയിൽ വെള്ളം കയറിയത്. ഇതോടെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടോടെ അവിടെ മരിച്ച ബാബു എന്നാലുടെ മൃതദേഹം ആ വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. തൊട്ട് പിന്നാലെ തൊട്ടടുത്തൊരു വീട്ടിലേക്ക് മാറ്റിയെങ്കിലും അവിടെയും വെള്ളം എത്തിയതോടുകൂടെ സമീപത്തുള്ള പള്ളിയിലേക്ക് മൃതദേഹം മാറ്റുന്ന സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ എന്തായാലും പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കൂടുതൽ വെള്ളം ഒഴുകിയെത്തുന്ന ആശങ്കയുമുണ്ട്. എന്തായാലും വലിയ അപകടങ്ങളോ മറ്റ് അപായങ്ങളോ നിലവിൽ അവിടെ നിന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. സാലി, കർഷകരുടെ നന്മയ്ക്ക് വേണ്ടി ഇവിടെ 500 വിജയം നേടിയ കർഷകർ നിങ്ങൾക്ക് ക്ഷമയോടെ പാഠങ്ങൾ പറഞ്ഞു തരുന്നു. ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.